എല്ലാവർക്കും ഫുഡ് ആൻഡ് സഫാരി ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തെരണ്ടി കറിയാണ്. അതായത് തെരണ്ടി വറുത്തരച്ച ഒരു കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തെരണ്ടി ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ തെരണ്ടിയുടെ തൂക്കം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന തെരണ്ടിയുടെ തൂക്കം 750 ഗ്രാം, അതായത് 3/4 കിലോ ആണ് ഈ തെരണ്ടി ഉള്ളത്. അപ്പോൾ നമുക്ക് തെരണ്ടി ആദ്യം ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് വറുത്തരച്ച ഒരു അടിപൊളി കറി നമുക്ക് തയ്യാറാക്കാം. തെരണ്ടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മീൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാം. ഉപ്പും അതുപോലെ വിനാഗിരിയും ഒഴിച്ചിട്ട് നമുക്ക് മീൻ നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്ക് ഉപ്പും വിനാഗിരി എടുത്ത് നമുക്കൊരു 10-15 മിനിറ്റ് വെക്കാം. അതിനുശേഷം നല്ലവെള്ളത്തിൽ നമുക്ക് നല്ലോണം കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് വറുത്തരക്കാനായിട്ടുള്ള തേങ്ങ പൊതിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഉപ്പിലും വിനാഗിരിയിലും കിടന്നിട്ട് ഉളുമ്പ് മണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തിട്ട് നമുക്ക് നല്ല വെള്ളത്തിൽ കഴുകി മീൻ മാറ്റി വെക്കാം. അപ്പോൾ തേങ്ങ വറുത്തെടുക്കാനായിട്ട് നമ്മൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മുറി തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ലേശം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെയും ഉള്ളിയുടെയും കളറൊക്കെ മാറി വരുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് കളർ മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ നല്ലോണം ഫ്രൈ ആയി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കണം. അപ്പോൾ നമ്മൾ ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. അടുത്തായിട്ട് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തേങ്ങയും ഉള്ളിയും മല്ലിമുളകൊക്കെ കൂടി നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്ന് തണുക്കണം. അതിനുശേഷം നമുക്ക് ഇത് വറുത്ത് അരക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം തേങ്ങ അരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയിൽ വെള്ളം ഒഴിക്കാതെ അരക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാതെ തേങ്ങ അരച്ച് കഴിയുമ്പോഴത്തേക്കും കറിക്ക് നല്ല ഡാർക്ക് കറുത്ത കളർ നമുക്ക് കിട്ടും.
അല്ല നമ്മൾ തേങ്ങയിൽ തേങ്ങ അരക്കുമ്പോഴത്തേക്കും വെള്ളം ചേർത്താണ് അരക്കണമെന്നുണ്ടെങ്കിൽ കറിക്ക് അത്ര നല്ലൊരു കളർ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതാറിയതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. പിന്നെ അത് കൂടാതെ നമുക്ക് കുറച്ച് കുടംപുളി നമുക്ക് വെള്ളത്തിലെടുക്കണം. അപ്പോൾ നമ്മൾ വറുത്തരച്ച കറിയിൽ നമ്മൾ കുടംപുളിയാണ് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ആ മീൻ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കുടംപുളി വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ കുതിർന്ന പുളിയും ചേർത്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഞാനൊന്ന് ചൂടാറിയതിന് ശേഷം തേങ്ങ ഒന്ന് അരച്ചെടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് കറി നമുക്ക് കൂട്ടാം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം. മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്താൽ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, എന്നിട്ട് കുറച്ച് കറിവേപ്പില. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്തിയത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം. അപ്പോൾ കറി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച തെരണ്ടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തെരണ്ടിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തെരണ്ടിക്കറി ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് വറുത്തരച്ച കറിയാണ് കുടംപുളി ഇട്ടേക്കണം. അപ്പോൾ ഈ കറി ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് കറി വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കണം. അപ്പോൾ നല്ലോണം പുളിയും പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ വറുത്തരച്ചായതുകൊണ്ട് തേങ്ങ ചേർത്തേക്കണ കറി ആയതുകൊണ്ട് കറി നല്ലോണം കുറിയും കിട്ടും. പുളിയും ഉപ്പും എല്ലാം ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള വറുത്തരച്ച തെരണ്ടിക്കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ചാനൽ കണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.